അടുത്തിടെ കേരളക്കര കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റേത് സിനിമാ മേഖലയിൽ നിന്ന് ഒട്ടുമിക്ക താരങ്ങളും എത്തിച്ചേർന്ന വിവാഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും നിറഞ്ഞു നിന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിവാഹം ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായിരുന്നു വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധൂവരന്മാരെ ആശീർവദിച്ചിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടത്തി തന്റെ സിനിമാ രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യത്തിനായിരുന്നു കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി രണ്ട് റിസപ്ഷനുകൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത് ഇപ്പോൾ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കവേ സുരേഷ് ഗോപിയും മത്സരരംഗത്തുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എന്തു വില കൊടുത്തും തൃശൂർ മണ്ഡലം പിടിക്കാനുള്ള സർവ്വസന്നാഹങ്ങളുമായി ബി ജെ പിയും സുരേഷ് ഗോപിയും മണ്ഡലത്തിൽ പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു മുക്കിലും മൂലയിലും വോട്ടർമാരെ നേരിട്ട് കണ്ടു മുന്നേറുകയാണ് നടൻ അതിനിടയിൽ ഇപ്പോഴിതാ പ്രചാരണത്തിനിടയിലുള്ള സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ വൈറലാവുകയാണ് കല്യാൺ ടെക്സ്റ്റൈൽസ് ഉടമ പട്ടാഭിരാമൻ ഉൾപ്പെടെയുള്ളവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിൽ തന്റെ കയ്യിലുള്ള കാറിന്റെ വിലയെക്കുറിച്ചും മകളുടെ വിവാഹത്തിന് കാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെ കുറിച്ചെല്ലാം സുരേഷ് ഗോപി പറയുന്നുണ്ട് വലിയൊരു സ്ഥാനത്തേക്ക് കയറാൻ പോകുമ്പോൾ കുറച്ച് വെയിലൊക്കെ കൊള്ളണം കേട്ടോ എന്ന് പട്ടാഭിരാമൻ സുരേഷ് ഗോപിയോട് പറയുകയായിരുന്നു ഇതിന് ഞങ്ങൾ സിനിമാക്കാർ എല്ലാവരും വളരെയധികം വെയിൽ കൊള്ളുന്നവരാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കിട്ടിയാൽ ഞങ്ങൾ ഫുൾ ടൈം വെയിൽ കൊള്ളാമെന്നായിരുന്നു ഇതിനോട് പട്ടാഭിരാമൻ പ്രതികരിച്ചത് ഇതോടെ തൻ്റെ കയ്യിലുള്ള ഏറ്റവും വില കൂടിയ കാറിന്റെ വില ഒരു കോടി പത്ത് ലക്ഷമാണെന്നും സ്വാമിയുടെ കാറിന് എത്ര വിലയുണ്ടെന്നും സുരേഷ് ഗോപി ചോദിച്ചു മാത്രമല്ല തൻ്റെ മകളുടെ വിവാഹത്തിന് റോൾസ് റോയിസ് ഉപയോഗിച്ചതിനെക്കുറിച്ചും സുരേഷ് ഗോപി പറഞ്ഞു എൻ്റെ മകളോ ഞാനോ ആഗ്രഹിച്ചതല്ല സ്വാമിയുടെ ചേട്ടൻ്റെ മകൻ രാജേഷാണ് അവൾക്ക് വിവാഹത്തിന് വരാൻ റോൾസ് റോയിസ് അറേഞ്ച് ചെയ്തു കൊടുത്തത് നാട്ടുകാർ വിചാരിച്ചത് ഞാൻ മരുമകന് വാങ്ങിക്കൊടുത്തതാണെന്നാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പതിമൂന്ന് കോടി ഞാൻ ഈ ജന്മം വിചാരിച്ചാൽ നടക്കില്ല എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി